നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന, ക്രമക്കേടുകൾ കണ്ടെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്രസേന തീരദേശത്ത് റൂട്ട് മാർച്ച് നടത്തി. പൊന്നാനി പാർലമെന്റ് വെട്ടം പഞ്ചായത്തിൽ യു ഡി എഫ് കൺവെൻഷൻ കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കുറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊന്നാനി ചമ്മറവട്ടം ജംഗ്ഷനിലെ നിരവധി കടകളിൽ മോഷണം. ഭക്തിയുടെ നിറവിൽ കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന, ക്രമക്കേടുകൾ കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മലപ്പുറം വിജിലൻസ് യൂണിറ്റ് മിന്നൽ പരിശോധന നടത്തിയത്. അന്യസംസ്ഥാനത്ത് നിന്നുള്ള വാഹനങ്ങൾ അനധികൃതമായി റീ രജിസ്ട്രേഷൻ ചെയ്തു നൽകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. മലപ്പുറം വിജിലൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രണ്ട് ഏജന്റുമാർ, സീനിയർ ക്ലർക്ക്, ഓഫീസ് സ്റ്റാഫ്, ഒരു എ എം വി ഐ എന്നിവരിൽ നിന്നുമായി അനധികൃതമായി സൂക്ഷിച്ച 10,000 രൂപയോളമാണ് കണ്ടെത്തിയത്. ചില രേഖകളും വിജിലൻസ് പിടികൂടി. മലപ്പുറം വിജിലൻസ് ഇൻസ്പെക്ടർ ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ആനക്കയം അഗ്രികൾച്ചറൽ ഓഫീസർ സമീർ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ SI ഹനീഫ, CPO മാരായ ഷൈജു, ധനേഷ്, സുബിൻ, അഭിജിത് ദാമോദർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. വെട്ടം ന്യൂസ്, തിരൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്രസേന തീരദേശത്ത് റൂട്ട് മാർച്ച് നടത്തി. അസിസ്റ്റന്റ് കമാൻഡർ അനിൽ കുമാർ, തിരൂർ CI MK രമേശ് എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ആലിൻചുവട് മുതൽ അരിക്കാഞ്ചിറ വരെയായിരുന്നു കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. അസിസ്റ്റന്റ് കമാൻഡർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 50 സൈനികർ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് മുന്നറിയിപ്പില്ലാതെ നടത്തിയ റൂട്ട് മാർച്ച് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി. തിരൂർ CI MK രമേശ് നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് മാർച്ച് ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ പടിയ മുതൽ ആശാൻപടി വരെ റൂട്ട് മാർച്ച് നടന്നു. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്നാനി പാർലമെന്റ് വെട്ടം പഞ്ചായത്തിൽ UDF കൺവെൻഷൻ കുറുക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സംബന്ധിച്ചു. ഷെരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധരുണ്ട്, പാർസികളുണ്ട്, ലൈവരുണ്ട്. വിശ്വാസപരമായി ഇങ്ങനെ പലരെയും എണ്ണിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മളെല്ലാവരും കൂടിയതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കൂടുന്നതാണ്. ആ ഇന്ത്യയെ നാം ഇതുപോലെ ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. മഹാനായ ലോകത്തിന്റെ മുമ്പിലായിരുന്നു എന്റെ ബോധം. ഇന്ത്യയെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിതയിലൂടെ നമ്മോട് പറഞ്ഞു, ഇന്ത്യ വലിയൊരു പൂന്തോട്ടമാണ്. അതിൽ വ്യത്യസ്തങ്ങളായ നിർമ്മണം വരുത്തുന്ന
ജൈവിടമല്ല. എന്നാൽ ആ പൂന്തോട്ടത്തെ ഭരണകൂടത്തിനാൽ വിഘൃതമാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. മതേതര സർക്കാർ വന്നാൽ ഇപ്പൊ കർണാടകയിലേക്ക് നോക്കിയാൽ മതി. കർണാടകയിൽ എന്തൊക്കെയായിരുന്നു ഇവർ ഭരിച്ചോണ്ടിരുന്നപ്പോ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തു കോൺഗ്രസിന്. മുസ്ലിം ലീഗ് ഒരു നോമിനേഷൻ പോലും കൊടുക്കൂല എന്ന് പ്രഖ്യാപിച്ചു. എവിടെയും മത്സരിക്കില്ല, എല്ലാം ഒന്നും കോൺഗ്രസിന്. ലീഗ് നേരത്തെ മത്സരിക്കുന്ന ഇടമാണ് കർണാടക. ലീഗിന് എം എൽ എമാരുണ്ടായിരുന്ന ഇടമാണ് കർണാടക. അങ്ങനെ എല്ലാവരും കൂടി കോൺഗ്രസിന്റെ പിന്നാലെ നിന്നപ്പോൾ, കൂടെ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ആ ഗവൺമെന്റിനെ താഴെയിറക്കുകയും അവിടെ ഒരു മതേതര സർക്കാർ വരികയും ചെയ്തു. വന്നതോടെ ഇപ്പം എന്താ നടക്കുന്നത് കർണാടകയിൽ? ആ അഞ്ചു കൊല്ലം അവർ ചെയ്ത തെറ്റുകൾ ഒന്നൊന്നായിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് വേണ്ടത്. ഒന്നൊന്നായിട്ട് ധൈര്യത്തോടെ കർണാടക ഗവൺമെന്റ് അധികാരമേൽക്കുന്ന സദസ്സിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ പ്രതിനിധിയായിട്ട് പോയ ഒരാളാണ് ഞാൻ. പൊന്നാനി മണ്ഡലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വെട്ടം മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ പരിയാപുരത്ത് ചേർന്നു. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലെ ഏതാനും ചില പ്രവർത്തകന്മാർ വിട്ടുനിന്നതൊഴിച്ചാൽ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും പങ്കെടുത്തു. യു ഡി എഫ് കൺവെൻഷൻ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി സംബന്ധിച്ചു. ഷെരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി. എൻ ടി വാസു അധ്യക്ഷത വഹിച്ചു. യു പി കമറ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. യു ഡി എഫ് നേതാക്കളായ കോട്ടയിൽ കരീം, അഡ്വക്കേറ്റ് പി നസറുള്ള, വെട്ടം ആലിക്കോയ, യാസിർ പൊട്ടച്ചോല, ഫൈസൽ എടശ്ശേരി, അഡ്വക്കേറ്റ് സബീന, ഷഫീഖ് കുന്നത്ത്, ഖത്തർ കെ എം സി സി നേതാവ് റഷീദ് പച്ചാട്രി, പി സിദ്ദിഖ്, വാക്കീൽ അലിക്കുട്ടി, മഹർഷ കളരിക്കൽ, കെ ഐ അബ്ദു നാസർ, കൃപാധരൻ, വി എം അബ്ദുസലാം, കാട്ടിൽ അലിക്കുട്ടി, ഇസ്മായിൽ അച്ഛൻപാട്ട്, മിർഷാദ് എന്നിവരും സംബന്ധിച്ചു. ഷിജു നായർ വീട്ടിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വെട്ടം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കുറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കൻ കുറ്റൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. മോദി എന്നൊരു ദുർഭൂതം, മോദി എന്നൊരു ദുർഭൂതം, മോദി എന്നൊരു ദുർഭൂതം. ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ, പടരട്ടെ, രാജ്യമാകെ പടരട്ടെ, രാജ്യമാകെ പടരട്ടെ, രാജ്യമാകെ പടരട്ടെ. പ്രതിഷേധ പ്രകടനത്തിന് സി പി ഐ ലോക്കൽ കമ്മിറ്റി വി രാജേഷ്, സി പി ഐ ലോക്കൽ സെക്രട്ടറി രാജു, ഷാജി മോഹനൻ, ബാബു ബെങ്ങാലൂർ, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തലക്കാട്. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ നിരവധി കടകളിൽ മോഷണം. ചമ്രവട്ടം ജംഗ്ഷൻ, ഗുണ്ടുകടവ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിലാണ് മോഷണം നടന്നത്. രാവിലെ കടയിൽക്ക് വരുന്ന വേണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ താഴത്തുള്ള സെക്യൂരിറ്റി പിന്നെ ഫോൺ ചെയ്തു. പിന്നെ സാധാരണ നമ്മൾ റീചാർജ് ചെയ്യുന്നതിനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതാണ് വിചാരിച്ചു തിരിച്ച്, അപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടല്ല. തിരിച്ച് വിളിച്ച് പോകുമ്പോൾ പറഞ്ഞാൽ ഇന്നലെ കട അടക്കാതെയാണോ പോയത്? ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഉപ്പരോട് പറഞ്ഞത് കയറി നോക്കാൻ പറ്റുമോ എന്ന് വെച്ചു. അങ്ങനെ ഉപ്പര് കയറി നോക്കിയപ്പോഴാണ് പൂട്ടൊക്കെ തകർത്ത് നിലയിൽ കണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വരികയായിരുന്നു. ഒന്നൊക്കെ തുറന്നെടുക്കുകയാണ്, പിന്നെ ഗ്ലാസിൻ്റെ ഒക്കെ തുറന്നെടുക്കും. അപ്പോൾ കത്ത് കയറി നോക്കുമ്പോൾ കാശ്, ചില്ലറ കാശ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചില്ലറ ഈ പത്തിന് ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു. 1000 താഴെ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അനുപോലെ ആക്കിയിട്ടുണ്ട് മേശയൊക്കെ. രാവിലെ തുറക്കാൻ കട വന്നപ്പോൾ കടയിലെ പൂട്ട് തകർത്തിട്ടാണ് ആൾ കയറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മേശയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഒരു 6000-7000 ചേഞ്ചും ചില്ല അതും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ ബൾബും കാര്യങ്ങളൊക്കെ വെച്ച് നാശനഷ്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. രണ്ട് പൈസ ഇടുന്ന രണ്ട് പെട്ടി അവർ കൊണ്ടുപോയി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക. പിന്നെ പേപ്പറുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഊപ്പാനാക്കിയിരിക്കും. പിന്നെ കൂടുതൽ പൈസ ഒന്നുമില്ല. 10-20 നോട്ടൊക്കെ കുറച്ച് കാശ് കാണണമെങ്കിൽ എത്രയും പോലെ നമ്മൾ രാത്രി എണ്ണി പോകാത്തല്ലേ? ഒരു സംഖ്യ ഉണ്ടാവും അവിടെ ഈ രണ്ട് സ്ഥലത്തും കൂടെ ഉള്ളത് കൂട്ടി കഴിഞ്ഞാൽ കാണില്ല.
പൂട്ട് പൊളിച്ചിട്ട് അത് ഓപ്പണാക്കിയിട്ട് ഇട്ടിട്ടില്ല, ഷട്ടർമേൽ പൂട്ടില്ല, നമ്മൾ പൂട്ടി പോകുന്നത്. അപ്പം ഞാൻ തുറന്നു നോക്കി, അപ്പോൾ എന്നെ വിടുന്നിട്ട് അപ്പുറത്തെ മോമാലി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം, പിന്നെ എൻ്റെ എന്തെങ്കിലും ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ നോക്കുന്നുണ്ട്. ഒന്ന് നോക്കിയപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ട് ഇതാക്കിയാണ്, മേശൻ്റെ വലിപ്പ് എടുക്കണ കൊണ്ടേക്കണ്, എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ടു. അതിന് തന്നെ ചില്ലറ പൈസ, എന്തായാലും ചില്ലറ പൈസ അങ്ങനെ ഇതിൽ വെക്കണ അത്ര ഉണ്ടാവുള്ളൂ, ഒരു കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ആ അതെ, മുന്നതുപോലെ ഒന്നും ഉണ്ടായി സംഭവിച്ചിട്ട് അതിന് വരെ ഒന്നും വെക്കലില്ല. പിന്നെ നന്നാക്കാൻ തന്ന മൊബൈലുകളുണ്ടേ, അതൊന്നും കൊണ്ടിട്ടില്ല, അതൊക്കെ ഇതിലുണ്ട്. പിന്നെ വേറെ ഇപ്പം ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇതൊക്കെ ഒക്കെ ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം ഓരോന്ന് തിരഞ്ഞുനോക്കുമ്പോൾ അറിയുള്ളൂ എന്തൊക്കെ പോയിക്കുന്നു. 9-ലധികം കടകളിലാണ് മോഷണം നടന്നത്. കടകളുടെ ഗ്ലാസും പൂട്ടും തകർത്ത് ഫ്രൂട്ട്സ് കടയിൽ നിന്നും 6000 രൂപയും CCTV ഹാർഡ് ഡിസ്കും മോഷണം പോയി. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ ശ്രമം ഉടമകൾ തിരിച്ചറിഞ്ഞത്. ഇത്രയും അധികം കടകളുടെ പൂട്ടുപൊളിച്ചത് ഒരാളാണോ സംഘമായാണോ എന്നാണ് സംശയം. പൊന്നാനി പോലീസ് അന്വേഷണം തുടങ്ങി. പ്രദേശത്തെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെട്ടം ന്യൂസ്, പൊന്നാനി. വെട്ടംകാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവം കൊണ്ടാടിയത്. ാണ് ഉത്സവം നടന്നത്. വ്യാഴാഴ്ച തിരുവാതിരക്കളി, നാടൻ പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ഒറ്റകലശ പൂജ എന്നിവയും വൈകിട്ട് 4 കണക്കശ്ശേരി തറവാട്ടിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെട്ടു. 7 തൃപ്രങ്ങോട് പരമേശ്വരൻ മാരാനും സംഘവും അവതരിപ്പിച്ച തായമ്പകയും നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. പുലർച്ചെ 3 പാതിരാത്താലവും നടയടക്കൽ ചടങ്ങും നടന്നു. ന്യൂസ് ഡെസ്ക്, വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.